മലയാളത്തിൽ ആദ്യമായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല ശിവേട്ടാ. ശിവേട്ടൻ പറഞ്ഞ പോലെ ഭദ്രഞ്ചിറ്റപ്പന്റെ കാല് പിടിക്കുകയല്ല, കാല് തല്ലി ഓടിക്കുക ചെയ്യേണ്ടത്. ഈ ഭദ്രഞ്ചിറ്റപ്പന് നമ്മളോട് ഇത്രയും ശത്രുത കാണിക്കേണ്ട കാര്യം എന്താ? തറവാട്ടിന്റെ പേരിലെന്തോ കേസ് കൊടുക്കുക മറ്റോ ചെയ്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനിങ്ങനെ ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ മുടക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ശിവേണ്ണ അറിയാത്തോണ്ട്. ഇവിടെ എന്താ നടന്നത്? ശിവേണ്ണോട് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞ അതാ. ശിവേട്ടനറിയോ, നമ്മളിവിടെ വന്നു കയറി നിറഞ്ഞ ഉടനെ ഭദ്രഞ്ചിറ്റപ്പന്റെ മക്കൾ ഒരു ജീപ്പിൽ വന്ന് വല്യേട്ടനുമായിട്ട് മുട്ട വഴക്കുണ്ടായി. എന്നിട്ട് വല്യേട്ടനെ തല്ലാനായിട്ട് ചിറ്റപ്പന്റെ മക്കൾ കയറി വന്നതും ഹരിയേട്ടൻ വല്യേട്ടന്റെ മുമ്പിൽ ചാടി വീണും അവന്മാരെ അടിച്ചു വീഴ്ത്തി. അമ്മ അവരെ ആട്ടിയിറക്കി വിട്ടു. വെല്ലുവിളിച്ചുകൊണ്ടാണ് ചിറ്റപ്പ ഇറങ്ങിപ്പോയത്. പറഞ്ഞതുപോലെ ഞാനും വല്യേട്ടത്തിയും വല്യേട്ടനും അമ്മയൊക്കെ കൂടി മാത്തൂർക്കാവിൽ തൊഴാൻ പോയ സമയത്ത് അവന്മാര് വീണ്ടും എത്തി. ആര്? ചിറ്റപ്പന്റെ രണ്ടു മക്കളും സുദീപച്ചനും മോനും. വാലായ്മയായിരുന്നുകൊണ്ട് ഹരിയേണ്ണൻ കൊച്ചേടത്തി മാത്തൂർക്കാവിൽ വന്നിരുന്നില്ല. അവന്മാര് വന്ന സമയത്ത് ഇവിടെ കൊച്ചേടത്തി ആ കുറുപ്പമാവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിയേട്ടൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കായിരുന്നു നാം പറഞ്ഞത്. ആരും ഇല്ലാന്നറിഞ്ഞപ്പോ അവന്മാരെ അകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കിയത്ര. മക്കളെ, ഞാൻ പറയുന്നത് കേക്ക്. ഇതൊന്നും എന്താടാ നീ എന്നെ വിളിച്ചറിയിക്കാത്തത്? ശിവേണ്ണ അറിയിക്ക ആരും സമ്മതിച്ചില്ല. പിന്നെ ഇത് മാത്രമല്ല, ഒരു ഉപദ്രവത്തിനും ഇല്ലായിരുന്ന എന്നെ പോലും അവന്മാര് വെറുതെ വിട്ടില്ല. നിന്നെ എന്താ ചെയ്തത്? ഞാൻ പറയാം ശിവേട്ട, എല്ലാം ശിവേട്ട അറിയണം. മതിയമ്മേ, അമ്മ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇനി എന്ത് വേണമെന്ന് പണിക്കരെ വിളിച്ചു വരുത്തി ചോദിക്കാം. വല്യണ്ണും ഹരിയണ്ണും കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നതും കിണറ്റും കരയിലിരുത്തി തലവഴിയെ വെള്ളം ഒഴിച്ചതോ അകത്തുകൊണ്ടുപോയി കിടത്തിയതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ശിവേട്ട. ചിറ്റപ്പനും മക്കളും നമ്മുടെ കുടുംബത്തോട് ഇത്രയൊക്കെ ദുഷ്ടതരം കാണിച്ചിട്ട് നമ്മൾ വാക്കയും പൊത്തി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ശരിയാണോ വല്യേട്ടാ? അവനെ നോക്കണ്ട, ഉള്ളിൽ അടക്കി പിടിക്കാൻ പറ്റാതെ ഞാൻ വന്നപ്പോ മുതല് എന്നോട് എല്ലാം പറയാൻ പറ്റാതെ ശ്വാസം മുട്ടി നടക്കായിരുന്നു അവൻ. ഇനി അതിന് തിരിച്ചടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിക്കണ്ട ശിവ. കൊടുക്കാനുള്ളത് ഞാനും ഹരിയും കൂടെ കണക്കിന് കൊടുത്തിട്ടുണ്ടാവുമാർക്ക്. വാടശിവ.